പ്രേമം സിനിമയ്ക്ക് ശേഷം അൽഫോൺസിന്റെ സിനിമയ്ക്കായി വർഷങ്ങളോളം പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ തിരിച്ചുവരവ് സിനിമയായ ഗോൾഡ് പ്രതീക്ഷിച്ചതുപോലെ വിജയമായില്ല പക്ഷേ അൽഫോൺസ് പുത്രൻ എന്ന സിനിമക്കാരനിലുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയും വിശ്വാസവും ഒന്നും അവസാനിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അൽഫോൺസിന്റെ ആരാധകരെയും സിനിമാപ്രേമികളെയും ഒരുപോലെ വേദനിപ്പിക്കുന്നതാണ് താൻ സിനിമ ചെയ്യുന്നത് അവസാനിപ്പിക്കുകയാണെന്നാണ് അൽഫോൺസ് പുത്രൻ പറഞ്ഞിരിക്കുന്നത് സിനിമ തിയേറ്റർ കരിയർ താൻ അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൽഫോൺസ് തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെന്നും അൽഫോൺസ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കടുത്ത നിരാശയിലാക്കിയിരിക്കുകയാണ് എൻ്റെ സിനിമ തിയേറ്റർ കരിയർ ഞാൻ അവസാനിപ്പിക്കുന്നു എനിക്ക് ഓട്ടിസം സ്പെക്ടർ ഡിസോർഡർ ആണെന്ന് ഇന്നലെ ഞാൻ സ്വയം കണ്ടെത്തി എനിക്ക് ആർക്കും ബാധ്യതയാകേണ്ട പാട്ടുകളും വീഡിയോകളും ഷോർട്ട് ഫിലിമുകളും ചെയ്യുന്നത് തുടരും പരമാവധി ഓ ടി ആയിരിക്കും എനിക്ക് സിനിമ ഉപേക്ഷിക്കേണ്ട പക്ഷേ എനിക്ക് മറ്റൊരു മാർഗമില്ല പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകാൻ വയ്യ എൻ്റെ ആരോഗ്യം വളരെ ദുർബലമാണ് അപ്രവചനീയമായ ജീവിത ഇന്റർവൽ പഞ്ചു പോലൊരു ടിസ്റ്റ് കൊണ്ടുവരികയാണ് എന്നായിരുന്നു അൽഫോൺസിന്റെ പോസ്റ്റ് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് സംവിധായകനോട് സ്വയം രോഗനിർണയം നടത്തരുതെന്നും ഡോക്ടറെ കാണണമെന്നും സിനിമ ഉപേക്ഷിക്കരുതുമൊന്നുമൊക്കെ സോഷ്യൽ മീഡിയ ആവശ്യപ്പെട്ടു താങ്കൾക്ക് ശക്തമായി തന്നെ തിരികെ വരാനാകുമെന്നും സോഷ്യൽ മീഡിയ അൽഫോൺസിനോട് പറയുന്നുണ്ട് കമൻറ്റുകൾ കൂടിയതോടെ അൽഫോൺസ് തൻ്റെ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് ഇതോടെ ആരാധകർ കൂടുതൽ ആശങ്കയിലായിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്നറിയാനുള്ള ആകാംക്ഷയും ഒക്കെ ആരാധകരിലുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് നേരം എന്ന ചിത്രത്തിലൂടെ അൽഫോൺസ് പുത്രൻ അരങ്ങേറുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ചിത്രം വിജയമായി മാറി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമവുമായി വന്ന് തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ട്രെൻഡ് സെറ്ററായി മാറാൻ അൽഫോൺസിന് സാധിച്ചു പിന്നീട് ഒരു അൽഫോൺസ് പുത്രൻ സിനിമയെത്തുന്നത് ഈ അടുത്താണ് ഗോൾഡായിരുന്നു അൽഫോൺസിൻ്റെ ഒടുവിലിറങ്ങിയ സിനിമ പൃഥ്വിരാജ് നയൻ താരയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം പക്ഷേ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല ഗോൾഡിന്റെ പരാജയത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി അൽഫോൺസ് നടത്തിയ പ്രതികരണങ്ങളും മറ്റും വിവാദങ്ങളായി മാറിയിരുന്നു അതോടെ താൻ മലയാള സിനിമ ചെയ്യുന്നു നിർത്തുകയാണെന്നും തമിഴിലായിരിക്കും ഇനി സിനിമ ചെയ്യുകയെന്നും വരെ അൽഫോൺസ് പറഞ്ഞിരുന്നു ഗിഫ്റ്റ് എന്ന തമിഴ് ചിത്രമാണ് അൽഫോൺസിൻ്റെ പുതിയ സിനിമ ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എഡിറ്റിംഗ് കളർ ഗ്രേഡിംഗ് എന്നിവയെല്ലാം അൽഫോൺസ് തന്നെയാണ് ചിത്രം പൂർത്തീകരിക്കാനിരിക്കെയാണ് അൽഫോൺസിൻ്റെ പുതിയ പ്രഖ്യാപനം